തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മിനെ കടന്നാക്രമിച്ച് UDF ജില്ലാ നേതൃത്വം. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കാര്യമായി ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വോട്ടുകൾ UDFലേക്ക് വന്നത് ജോയ്സ് ജോർജിന്റെ പരാജയത്തിന് കാരണമാകുമെന്നും UDF നേതൃത്വം. അതേസമയം കേരള കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നാണ് കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഫലം വരുന്നതിന് മുമ്പേ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് UDF നേതൃത്വം ഉന്നയിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലമായ ഇടുക്കിയിലടക്കം പോളിംഗ് ശതമാനം കുറഞ്ഞത് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് UDF നിരീക്ഷണം. തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തിന്റെ നിസ്സംഗത വ്യക്തമായിരുന്നു. ജോയിസ് ജോർജിന്റെ പരാജയം ജില്ലയിലെ LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും LDFൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി വ്യക്തമാക്കി. ആളുകളുടെ വോട്ട് പോലും ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറി ഇത് കഴിയുമ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഡീൻ കുര്യാക്കോസിന്റെ വിജയം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പിന്റെ തന്നെ വലിയ പ്രശ്നമായി മാറും. ഡീൻ കുര്യാക്കോസ് ജയിക്കാനായിട്ട് ഇടയായിട്ടുള്ളത് കേരള കോൺഗ്രസിന്റെ ആളുകൾ ജോയിസ് ജോർജിന് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള വലിയൊരു ആക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും. അത് ഈ മുന്നണിയുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതേസമയം കേരള കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ജോയിസ് ജോർജ് വിജയിക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഫലം വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോള് ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിന് ശേഷം ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് പാർട്ടികളുടെ വോട്ട് എല്ലാ നിലയിലും അതിനകത്ത് യാതൊരു രീതിയിലുള്ള ചോർച്ചകളും ഉണ്ടാവാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പാർട്ടി എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ ആര് ജയിച്ചാലും ഇരുമുന്നണികളിലും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് തന്നെയാണ് സൂചന. കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ആർക്ക് പ്രതികൂലമാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിവാദങ്ങൾ തലപൊക്കുക. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.